Syro-Malabar Sabha Major Archbishop Tiranjedupa Poorthiyayi Rahasya Ballotiludeyanu Tiranjedupu Nadathiyathu Tiranjedutha Pera Vatikante Antima Anumathikkayi Ayachu Anumathi Labhicha Shesham Inna Vaikittode Prakhyapanam Undayekkum Gayathri Undu Koodutha Vishadamshangalumayi Gayathri Inna Vaikittode Aaragum Bishop Enna Karyathil Oru Thirumanamagum Enthokkeyanu Athinte Mattu Vivarangal Syro-Malabar Sabha Major Archbishop Teranjedupu Poorthiyayi ennu thanneyanu manasilakkuvan sadhikkunnathu. Teranjedupu innaleyanu nadannathil poorthiyayathu ennu thanneyanu nammalkku manasilakkuvan sadhikkunnathu. Kardinal Majo Jalanjeri sthanam ozhinjathilekkulla teranjedupaanu nadannathu. Sabhayude 32-am synodinte onnam sammelanam nadakkukayanu. Athil vechaanu teranjedupu nadannathu. Moonil randu bhoorivaksham nedunna aalaanu puthiya Major Archbishop ayi തിരഞ്ഞെടുക്കപ്പെടുക. ഇത്തരത്തിൽ ആകെയുള്ള 65 മെത്രാന്മാരിൽ കാർഡിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കം 80 വയസ്സ് പൂർത്തിയാകാത്ത 53 വൈദികരാണ് വോട്ട് ചെയ്തത്. ഇങ്ങനെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ ആകെ മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ ഈ ഒരു 3-2 ഭൂരിപക്ഷത്തോടു കൂടി പുതിയ തിരഞ്ഞെടുക്കപ്പെട്ടയാളെ തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആകെ 5 റൗണ്ട് ഒരു നടപടിക്രമം അഞ്ച് റൗണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വരെ 3-2 ഭൂരിപക്ഷം നേടുന്ന ആൾ തെരഞ്ഞെടുക്കപ്പെടും, അല്ലെങ്കിൽ 5-ാമത്തെയോ റൗണ്ടുകളിൽ കേവല ഭൂരിപക്ഷം ഉള്ള ആൾ തെരഞ്ഞെടുക്കപ്പെടും. എന്നിട്ടും പുതിയ ആളെ കണ്ടെത്താനായില്ല എന്നുണ്ടെങ്കിൽ വത്തിക്കാനിൽ തന്നെ പോപ്പ് തന്നെ നേരിട്ട് മൈജോ ആർച്ച് ബിഷപ്പിനെ നിയമിക്കുന്ന രീതിയാണുള്ളത്. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യകത ഇല്ലാതെ തന്നെ മൂന്നാമത്തെ റൗണ്ടിൽ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പുതിയ മേജോ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏൽക്കുമ്പോൾ ഈ കുർബാന തർക്കം അടക്കം പരിഹരിക്കേണ്ടുന്ന ഒരു വലിയ വെല്ലുവിളി എന്തായാലും പുതിയ മേജോ ആർച്ച് ബിഷപ്പിനെ കാത്തിരിക്കുന്നുണ്ട്. ഈ എന്നാലും തിരഞ്ഞെടുക്കപ്പെട്ട പേര് അന്തിമ അനുമതിക്കായി വത്തിക്കാനിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടുത്തെ അന്തിമ അനുമതി ലഭിച്ചതിന് ശേഷം ഇന്ന് തന്നെ, ഇല്ലെങ്കിൽ ഇന്നോ നാളെയോ തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്ഥാനാരോഹണം എന്നുണ്ടാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ അങ്കമാലി ഇല്ലെങ്കിൽ അതിരൂപതയുടെ ആസ്ഥാനമായ എറണാകുളം സെൻറ് മേരീസ് ബസലിക്ക അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. സാധാരണയായി ഇല്ലെങ്കിൽ ഇവിടെയാണ് ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കേണ്ടതുള്ളത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളടക്കം ഈ ഒരു കുർബാന പ്രശ്നങ്ങളടക്കം ഉള്ള കാരണങ്ങളാൽ ഈ ആരാധനാലയം അടച്ചിട്ടിരിക്കുന്നതിനാൽ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇവിടെ നടക്കുമോ എന്നുള്ള കാര്യങ്ങളടക്കം എല്ലാവരും എന്തായാലും വിശ്വാസികൾ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുർബാന തർക്കം അടക്കമുള്ള വലിയ വിഷയങ്ങളാണ്, വെല്ലുവിളികളാണ് പുതിയ മേജോർ ആർച്ച് ബിഷപ്പിനെ പരിഹരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ശരി, ഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.